ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടുതൽ അറിയുവാൻ, അവൻ്റെ സ്നേഹം ആഴത്തിൽ ഗ്രഹിപ്പാൻ കാരണമായി തീരേണ്ടതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നമ്മെ ആദരിപ്പാനിടയായി. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തക്ക നിലയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിത്തരുവാനിടയായി. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പേര് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നാണ്. അങ്ങനെയെങ്കിൽ ഹൃദയനുറുക്കത്തോടെ ആര് ദൈവസനിൽ ദൈവഹിതപ്രകാരം തങ്ങളുടെ വിഷയങ്ങളെ ഭരമേൽപ്പിക്കുന്നുവോ ദൈവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ വിശ്വസ്തം തന്നെയാണ്. അതുകൊണ്ട് ഈ വചനപ്രകാരം നമ്മെ ഒന്നുകൂടെ രൂപപ്പെടുത്തുവാൻ, കറക്റ്റ് ചെയ്യുവാൻ, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ ശരണപ്പെടുന്നു. രണ്ട് വേദഭാഗങ്ങൾ അതിനാധാരമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:1-3, അതിനുശേഷം 27-28 വാക്യങ്ങളും വായിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:1-3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 27-28 വാക്യങ്ങൾ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവൻ അല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14 പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്ന വിഷയം ഹൃദയം കലങ്ങരുത് എന്നുള്ളതാണ്. ആരോടാണ് യേശു കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്? ഏറെക്കുറെ 3.5 ഗുരുനാഥനോടൊത്ത് സമയങ്ങൾ ചെലവഴിച്ച ഒരു പറ്റം പ്രിയപ്പെട്ടവർ. ഊണിലും ഉറക്കത്തിലും യേശുവിൻ്റെ കൂടെ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് വളരെ സംതൃപ്തമായിരുന്നു എന്നത് നമുക്കറിയാം. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. രോഗം വന്നാൽ പരമവൈദ്യൻ യേശുവാണ്, യേശു കൂടെയുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ പറയുവാൻ യേശു കൂടെയുണ്ട്. ആഹാര വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ 5 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ച് യേശു കൂടെയുള്ളപ്പോൾ അവർക്ക് എന്താ പേടിക്കാൻ? പത്രോസിന്റെ അമ്മാവിയമ്മയുടെ പനിയെ ശാസിച്ച കർത്താവ് കൂടെയുള്ളേ. രോഗം വന്നാൽ പ്രശ്നമില്ല. ജീവിതത്തിൽ മറ്റ് പ്രാരാബ്ധങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കരം കൊടുക്കുവാൻ കയ്യിൽ കാശില്ലാത്ത സന്ദർഭത്തിൽ പോലും പത്രോസിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തവനായ യേശു. ഇങ്ങനെയുള്ള ഒരു യേശു തങ്ങളെ വിട്ട് കടന്നു പോകുന്നത് ശിഷ്യ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയമല്ല.
ലോകത്തിൽ മാനവജാതി ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരരുത്, ഒരു കുറവും വരരുത്. ഇതെല്ലാം പരിഹരിച്ച്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ല എന്നുള്ള ആ നിലവാരത്തിൽ ഇപ്പോൾ യേശു പറയുക, ഞാൻ പോവുക എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരംഭവാക്യത്തിൽ 14-ാം അധ്യായം ആരംഭവാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, യേശു കർത്താവിൽ വിശ്വസിക്കണം എന്ന കാരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 27-ാം വാക്യത്തിൽ വന്നപ്പോൾ യേശു കർത്താവ് വീണ്ടും പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഇവിടെ ഹൃദയത്തിനകത്ത് കലക്കം മാത്രമല്ല, ഒരു വല്ലാത്ത ഭയവും അവരെ അലട്ടിക്കൊണ്ടിരിക്കുക, ഒരു പേടി അവരെ വല്ലാതെ ബാധിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇതുവരെ ഓരോ ദിവസവും ടൈം ഷെഡ്യൂൾ തയ്യാറാക്കുന്ന യേശുവിനോടൊത്ത് യാത്ര ചെയ്താൽ മതി, വേറെ അപ്പുറത്തൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇന്ന് രാവിലെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ യേശു എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട്, യേശു എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ. അതിനപ്പുറത്ത് വ്യക്തി താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് യേശുവിനെ അനുഗമിച്ചിരിക്കുന്ന ഒരു പറ്റം ശിഷ്യന്മാർ. ഇനി നാളെ എൻ്റെ ജീവിതചര്യകൾ തയ്യാറാക്കണ ഞാൻ തന്നെയാണ്. യേശു കൂടെ ഇല്ലാതിരിക്കുമ്പോൾ മുൻപോട്ടുള്ള ക്രമീകരണങ്ങളും യാത്രകളും എല്ലാം ഞാൻ തന്നെ തയ്യാറാക്കണം. എന്ത് ചെയ്യണം എന്ന് അറിയാൻ വഴി കഴിയാതെ നന്നായിട്ട് കുഴങ്ങുന്ന ഒരു പറ്റം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് യേശു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കേണ്ടതില്ല. ഒന്ന്, അതിന് കാരണമായിട്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. ലോകം തരുന്നതുപോലെ അല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഇത് വേണ്ടുവോളം അനുഭവിക്കുവാൻ കഴിയാതിരിക്കുക അവർ. ഈ പകലിൽ ഞാൻ ചോദിക്കട്ടെ, സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാ? സമാധാനത്തെക്കുറിച്ചിട്ട് നല്ല കഥ പറയുവാൻ എളുപ്പമാ? ഒരു നല്ല വിശദീകരണം, ഒരു നല്ല ഉദാഹരണം ഒക്കെ പറയാൻ എളുപ്പമാ? പ്രാർത്ഥിക്കുമ്പോഴും അന്യോന്യം സംസാരിക്കുമ്പോഴും ദൈവസ്ഥനിൽ ചില വാക്കുകൾ പറയുമ്പോഴൊക്കെ സമാധാനത്തെക്കുറിച്ച് പ്രസ്താവിക്കുക എളുപ്പമാ? എന്നാൽ സത്യസന്ധമായി ഞാൻ ചോദിക്കട്ടെ, സാക്ഷാൽ ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഏറുമ്പോഴും സാക്ഷാൽ ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലുണ്ട്? സമാധാനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് പോവുക എന്നല്ല, പ്രശ്നങ്ങളുള്ള ലോകത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. കാറ്റുണ്ട്, കടൽ ആകെ ഇളകും, തിരമാലകൾ ഉയരും, പ്രതികൂലങ്ങൾ വർദ്ധിക്കും, പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിലും അകത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ സ്വസ്ഥത. ഞാൻ ചോദിക്കട്ടെ, സമാധാനത്തെക്കുറിച്ച് തങ്ങൾ വാതോരാതെ സംസാരിക്കുന്നുണ്ട്, നല്ല പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, എന്നാൽ ഈ സമാധാനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യേശു കർത്താവ് വീണ്ടും നിങ്ങളെ വിളിക്കുകയാ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാ. ഈ സമാധാനം ഒരു തെസിസ് ആക്കാൻ വേണ്ടി ഉള്ളതല്ല, ഒരു പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ളതല്ല, ഇത് അനുഭവിക്കുവാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഏറിയ നാളുകളായി യേശുവിനെ അംഗീകരിക്കുന്ന, യേശുവിൻ്റെ കൂടെ നടക്കുന്ന അനുഗ്രഹീതനായൊരു വ്യക്തിത്വമാണ് താങ്കൾ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ സമാധാനം യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു നല്ല നാളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ദൈവസ്ഥാനത്തേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, കർത്താവേ ആ സമാധാനം എനിക്ക് ആവശ്യമാണ്, ഞാൻ പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ
യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്തൊരു നിലവാരമാണ്. ദൈവത്തിന് മാത്രമേ ആ ദൈവിക സമാധാനം നമ്മിൽ പകരുവാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ട് കലങ്ങിപ്പോകരുത്? ഒന്ന്, യേശു കർത്താവ് പറയുന്ന കാരണം ശ്രദ്ധിക്കണമേ. നിങ്ങളെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ വരാം, എന്നാൽ അതിന് നടുവിൽ സ്വസ്ഥതയോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. രണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമുക്കൊരു വീടുണ്ട്. അത് ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പായ വാഗ്ദത്തമാണ്. ഈ ലോകത്തിൽ കയറിക്കിടക്കുവാൻ വീടില്ലെങ്കിലും പ്രതീക്ഷിച്ച ഒരു ഭവനത്തിന്റെ പൂർത്തീകരണം അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചില്ല എങ്കിലും പേടിക്കേണ്ടതില്ല. എന്താ കാരണം? ഈ ലോകത്തിൽ മനസ്സിനിണങ്ങിയ സ്വപ്നത്തിന്, നമ്മുടെ ഹൃദയത്തിലെ സ്വപ്നത്തിന് സമാനമായ ഒരു നല്ല ഭവനം ചമയ്ക്കുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരികിലും നിരാശപ്പെടേണ്ട. അലസനായിട്ടിരിക്കുവാൻ പറയുകയല്ല, ഈ ലോകത്തിൽ അതിന് കഴിയാത്ത സാഹചര്യം വന്നാലും പേടിക്കേണ്ട. കർത്താവ് പറയുന്നു, നമുക്കൊരു വീട് ദൈവം ഒരുക്കുകയാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുവാനിടയാകട്ടെ. ഈ ലോകത്തിൽ വീടില്ലെങ്കിലും സ്വർലോകത്തിൽ നമുക്ക് വേണ്ടി ഒരു വീടുണ്ട് എന്ന ബോധ്യമാകത്തുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷിക്കാൻ വകയുണ്ട്. ഇവിടെ വീടുണ്ടായിട്ടും അവിടെ പാർക്കുവാനൊരു വീടില്ലാതെ പോയാൽ ഏറ്റവും ദയനീയമാണ് ആ സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവത്തെ നാം ആശ്രയിക്കുന്നതും സേവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പലർക്കും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിനെ സേവിക്കുന്നത്. ഒരു വീട് ശരിയാകാൻ, തലമുറകൾ അനുഗ്രഹം പ്രാപിപ്പാൻ, ഭൗതിക നന്മകൾ പ്രാപിപ്പാൻ, കടഭാരം മാറാൻ, ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ വളരണം. നമ്മുടെ ചിന്തകൾ സ്വർഗീയമായത് തന്നെ ആയിരിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാ. ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകേണ്ടെന്നവരാ. ഇതിനോടെല്ലാം ഗുഡ് ബൈ പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. നാം നേടിയതും നാം അധ്വാനിച്ചതും എല്ലാം ഇവിടെ നമ്മൾ വിട പറഞ്ഞിട്ട് പോകേണ്ട ഒരു സന്ദർഭം വരും. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നാം ഉണ്ടാക്കുന്ന വീടുകൾ മറ്റാർക്കോ കൈമാറാൻ വേണ്ടിയുള്ളവരാ. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മറ്റാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളവരാ. അതുകൊണ്ട് ഇതൊന്നും സ്ഥിരമല്ല. നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും സ്ഥിരമല്ല. ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകേണ്ടുന്നവരാ. അതുകൊണ്ട് നിലനിൽക്കുന്നതിന് വേണ്ടി അധ്വാനിപ്പാനിടയാകണം. ഈ ലോകത്തിലെ പേരും ഈ ലോകത്തിലെ സ്ഥാനവും ഇതെല്ലാം മാറും, ഇതെല്ലാം നഷ്ടമാകും. നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി അധ്വാനിപ്പാൻ നമ്മുടെ ചിന്താഗതി വളരണം. അത്രത്തോളം ദർശനം ആഴത്തിൽ വർദ്ധിക്കുവാനിടയാകണം. യേശു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിൽ നിക്ഷേപമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ പല നിലപാടുകളും കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും തോന്നുന്ന പ്രവർത്തികളല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്തോ ഇവിടെ നാം അധ്വാനിച്ച് ഇവിടെ നാം സ്ഥിരവാസികളാണെന്നുള്ള ചിന്താധാരയോടെയാ നമ്മുടെ പല നീക്കങ്ങളും. അബദ്ധം പിണഞ്ഞു പോകരുത്. നമുക്ക് കരുതുവാനുള്ളത് സ്വർഗത്തിലാ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാ. ബാക്കിയുള്ള ഈ ഭൂമിയിലെ നിക്ഷേപം എല്ലാം പോകും. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം നടത്തുവാൻ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഒന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. രണ്ട്, നിങ്ങൾക്കൊരു വീട് ഞാൻ ഒരുക്കുകയാണ്. നിങ്ങൾക്കൊരു വീട് ഞാൻ ഒരുക്കുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. മൂന്നാമത് യേശു കർത്താവ് പറയുന്നു, യേശു മടങ്ങി വരും. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ജനതയുടെ ഭാഗ്യകരമായ പ്രത്യാശയായത് എന്താണത്? നമ്മുടെ കർത്താവ് മടങ്ങി വരും.
ഈ പ്രത്യാശ അകത്തില്ലാതെ ഈ ഉലകത്തിൽ ആരൊക്കെ ജീവിതം നയിച്ചാലും ആ ജീവിതം നിരർത്ഥകമാണ്. യേശു കർത്താവ് നാം ചോദിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകിയേക്കാം, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയേക്കാം, സൗഖ്യങ്ങൾ ലഭിച്ചേക്കാം, വിടുതലുകൾ പ്രാപിച്ചേക്കാം, ഉന്നതികളിൽ നടകൊള്ളുവാനുള്ള അവസരങ്ങൾ ദൈവം തന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഭാഗ്യകരമായ പ്രത്യാശ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, നിത്യത നമുക്ക് അപ്രാപ്യമായി പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരർത്ഥവുമില്ല. ഈ വചനം കേൾക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് എത്ര പ്രിയപ്പെട്ടവർക്ക് പറയുവാൻ കഴിയും, ഇന്ന് കർത്താവിന്റെ കാഹളനാദത്തിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്റെ പ്രിയനോടൊരുമിച്ച്, എന്റെ നാഥനോടൊരുമിച്ച്, എന്റെ ആത്മമണവാളനോടൊരുമിച്ച് എനിക്കായിരിക്കാൻ കഴിയും എന്ന് അകത്ത് പ്രാഗൽഭ്യവും വിശ്വാസവും ബോധ്യവുമുള്ള ദൈവമക്കൾ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. എന്റെ കർത്താവ് മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന്റെ ലോകമായത്, വേദനകളുടെ ലോകമായത്, പ്രതിസന്ധികളുടെ ലോകമായത്, പരിഹാസത്തിന്റെ ലോകമായത്, കഷ്ടതയുടെ ലോകമായത്, എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കഷ്ടതയില്ലാത്ത, നിന്ദയില്ലാത്ത, ദുഃഖമില്ലാത്ത, പരിഹാസമില്ലാത്ത ശുഭകരമായൊരു തുറമുഖത്തിലേക്കുള്ള യാത്രക്കാരാണ് നാം. നാം ആ ശുഭതീരത്ത് അണയുവാൻ കർത്താവ് കൃപ നൽകും. നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് നാം ആയിരിക്കുന്ന ഒരു നല്ല നാള് നമ്മുടെ മുൻപിലുണ്ട്. ആരോടായി ഇത് പറയുന്നേ? ഞാൻ മടങ്ങി വരും, നിങ്ങളെ എൻ്റെ ഇടയ്ക്കൽ ചേർത്തുകൊള്ളും എന്ന് പറയുന്ന ആരോടാ? കർത്താവിൻ്റെ കൂടെ നടന്നവരോട്. കർത്താവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള വിഷയമല്ല എന്ന് തോന്നിയേക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, അവൻ്റെ ആലോചനകളെ വെള്ളം ചേർക്കാതെ ഉൾക്കൊള്ളുവാനിടയാകണം. ദൈവവചനത്തിനകത്ത് മായം ചേർക്കാനിടയാകരുത്, കൂട്ടുചേർക്കാനിടയാകരുത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വചനത്തെ മാറ്റിമറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടരുത്. എൻ്റെ യേശു കർത്താവ് എന്തൊക്കെ എന്നോട് ആവശ്യപ്പെടുന്നുവോ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനുള്ളൊരു നല്ല മനസ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ അപ്പൻ എന്നോട് പറയുന്നൊരു വിഷയം അനുസരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ കാരണം എൻ്റെ അപ്പനായതുകൊണ്ടും എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടും എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും അദ്ദേഹം പറയുന്നൊരു വിഷയം അല്പം ശ്രമകരമാണെന്ന് തോന്നിയാലും അതെനിക്ക് ഭാരമായിട്ട് തോന്നുകയില്ല. കാരണം എൻ്റെ പിതാവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൽപ്പന, ആ ഓർഡർ എനിക്ക് ഭാരമുള്ള വിഷയമല്ല. സ്വർഗത്തിലെ വീടിന് വേണ്ടി താല്പര്യപൂർവ്വം ഞാൻ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതചര്യകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ ഈ അധ്വാനം വെറുതെയാണ്. യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ട്? ഒന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. രണ്ട്, ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുകയാണ്. മൂന്ന്, എൻ്റെ കർത്താവ് മടങ്ങി വരും. നാലാമത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, മടങ്ങി വരിക മാത്രമല്ല താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെയും ഇരുത്തുന്ന കർത്താവാ നമ്മുടെ കർത്താവ്. അല്പം കൂടെ കടത്തി പറഞ്ഞാൽ അസൂയ അല്പം പോലും ഇല്ലാത്ത ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ ബാക്കിയുള്ളവർക്കെല്ലാം അല്പസ്വല്പം അസൂയുണ്ട്, എത്ര ബന്ധങ്ങളാണെങ്കിലും. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം, അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഗുരുവിനേക്കാൾ. എൻ്റെ കർത്താവ് അസൂയ ഇല്ലാതെ പറയുകയാ, ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ എനിക്ക് ഒരുക്കമാ, എനിക്ക് സന്തോഷമാ. എത്ര നല്ല ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നേ, എത്ര ഭാഗ്യകരമായൊരു പദവി അധികം നമുക്ക് നൽകിയിരിക്കുന്നേ. ഇന്ന് പകൽക്കാലം ആ കർത്താവിങ്കിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ ദൈവസ്ഥനിൽ എത്ര പ്രിയപ്പെട്ടവർക്ക് അതിയായ താല്പര്യമുണ്ട്. ഒരു നിമിഷം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. സമാധാനത്തെക്കുറിച്ച് വാദോരാതെ പറയുന്നുണ്ട്, എന്നാൽ ഭവനത്തിനകത്ത് സമാധാനമുണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമുണ്ടോ? സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ നിത്യതയെക്കുറിച്ചുള്ള ദർശനം ശരിയായിട്ടകത്തുണ്ടോ? ഇന്ന് കർത്താവ് നമ്മുടെ പ്രാണനെ ചോദിച്ചാൽ എങ്ങോട്ടാ യാത്ര എന്നുള്ള ഉറപ്പ് ജീവിതത്തിലുണ്ടോ? ആ നിത്യത പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമോ?
ഒരു നിമിഷം നമ്മെ തന്നെ ശോധന ഇവരുടെയാകട്ടെ. സർവദാനങ്ങൾക്കും ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല അവസരം കൂടെ തിരുനാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാവുന്ന നിരവധി സാഹചര്യങ്ങൾ കടന്നു വരുന്നുവെങ്കിലും ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമാധാനത്തിനായി സ്വസ്ഥതയ്ക്കായിട്ട് സ്തോത്രം. പ്രിയ പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പുറത്തു പറയുവാൻ കഴിയാതെ അകത്ത് അസ്വസ്ഥമായ അനുഭവത്തോടെ മുൻപോട്ട് പോകുന്ന ആ അനുഭവത്തിന് നടുവിൽ ഈ പകൽക്കാലം സ്വർഗം, ദിവ്യമായ സമാധാനം അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവം നൽകി കൊടുക്കണമേ. പ്രിയ പിതാവേ, ആ സമാധാനം ശരിയായിട്ട് സന്തോഷത്തോടെ അത് അനുഭവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് ഉടമകളായി ഞങ്ങൾ തീരുവാൻ കർത്താവ് സഹായിക്കണമേ. സ്വർഗത്തിലെ ആ നിക്ഷേപം, അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ വരവിന്റെ പ്രത്യാശയാൽ ഓരോ നിമിഷവും ഞങ്ങളെ നയിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.